ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കിസ് ദ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സിറ്റിയിൽ നിന്നും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ മാത്രം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സൈക്കോ അവരെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവരെ കൊല്ലുമെന്ന് നോക്കി കഴിഞ്ഞാല് ഒരിക്കലും അവരെ അങ്ങനെ ചെയ്യുന്നില്ല അതിനിടയിൽ രണ്ട് സ്ത്രീകളും മരിക്കുകയും ചെയ്യുന്നു ആ ഒരു കാര്യം പോലീസ് കണ്ടുപിടിച്ചു അതേപോലെ തന്നെ ഹീറോയുടെ സഹോദരിയുടെ മകളെയും ആ ഒരു സൈക്കോ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഹീറോ ഈ ഒരു കേസിലേക്ക് ഇറങ്ങാണ് അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത് ആരാണ് ഈ ഒരു സ്ത്രീകളെല്ലാം തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സൈക്കോ എന്നാലാദ്യം മുതൽ അവസാനം വരെയും നമുക്ക് ഒരു പിടിയും തരാതെ ക്ലൈമാക്സിലെല്ലാം വേറെ ലെവൽ ടിസ്റ്റ് വന്നുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള അലക്സ് ക്രോസ് അവരുടെ ഡിക്ടേറ്റീവ് അതേപോലെ തന്നെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റും കൂടിയാണ് അങ്ങനെ ഹീറോ ആണെങ്കിലും ബോക്സിംഗ് ഉണ്ടല്ലോ അത് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്ത് ഹീറോയ്ക്ക് ഒരു ഫോൺ കൊള്ളു വരുന്നു എടുത്ത് സംസാരിക്കുമ്പോൾ സിറ്റിയിൽ തന്നെയുള്ള ഒരു വീട്ടിലേ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരണോ എന്ന് പറയുന്നതും ഹീറോ പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഒരാളിങ്ങനെ മരിച്ചിട പോയിട്ട് അടുത്തുള്ള ഒരു പോലീസുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇല്ല സാർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ ദേഷ്യം കാരണം ഭാര്യയാണ് ഇയാളെ ഷൂട്ട് ചെയ്ത് കൊന്നത് അപ്പൊ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോ അവരാണെങ്കിൽ പേടിച്ചിട്ട് ആ തോക്കുമായിട്ട് അടുത്തുള്ള അവർ റൂമിലുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് അല്ല നിങ്ങൾ ആരകത്തേക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ അകത്തേക്ക് വന്നുകഴിഞ്ഞാല് അവര് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ട് തോക്കും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയുന്നതും ഹീറോ പറയും ശരി ഞാൻ തന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ പതിയെ ഡോർ തന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ലേഡിയാണെങ്കിലും തോക്ക് വായിൽ വെച്ചിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഹീറോ ഒരു സൈക്കോളജിസ്റ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഹീറോ പതിയെ അവരോട് സംസാരിക്കാൻ തുടങ്ങും ഓക്കെ ശരി ഞാൻ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു പതിയെ അകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഡോർ അടയ്ക്കും ഞാൻ ദേ ഡോർ അടച്ചു വേറെ ആരും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതേ ഈ ഒരു ചെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെയറിൽ ഇപ്പോൾ ഹീറോ ഇരിക്കുകയാണ് എന്നിട്ടാണ് ആ ഒരു ലേഡിയോട് പറയുന്നത് ഓക്കെ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് സംസാരിച്ചാലോ ആ തോക്ക് വായിൽ നിന്നും പതിയെ തലയിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അവർക്കും അത് കറക്റ്റായിട്ട് തോന്നിയിട്ട് പതിയെ ആ ഒരു തോക്കെടുത്ത് തലയിലേക്ക് വെക്കും എന്നിട്ടാണ് ഹീറോ അവരോട് സംസാരിക്കുന്നത് ശരി എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരതേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോ പതി എഴുന്നേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന് ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹീറോ അവരോട് പറയാണ് ശരി ഞാൻ ഒരു കാര്യം പറയാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് മരിക്കണോ വേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു നിങ്ങളിപ്പോൾ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ഈ ഒരു കാര്യം മറ്റാരും അറിയാൻ പോകുന്നില്ല അതിന് പകരം എൻ്റെ കയ്യിലാണെങ്കിലും നല്ലൊരു വക്കിലുണ്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ചതിന് പകരമായിട്ടാണ് നിങ്ങൾ അയാളെ കൊന്നത് എന്നെല്ലാം അവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു വക്കീലിനെ കണ്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ഓക്കെ ആവത്തില്ല വെറുതെ ഇങ്ങനെ മരിക്കാൻ നിൽക്കണോ എന്നെല്ലാം പറയുമ്പോൾ അവർക്കും അത് കറക്റ്റായിട്ട് ഹീറോ അറിയും ശരി ആ ഒരു തോക്ക് തരാൻ പറയുമ്പോൾ ആ ഒരു സ്ത്രീ ആയാലും പതിയെ തോക്ക് ഹീറോടെ കയ്യിൽ കൊടുക്കുകയാണ് ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഹീറോയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് കാരണം ഹീറോ എല്ലാവരും സംസാരിച്ച് കയ്യിലെടുക്കും അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മറ്റൊരു വലിയ കാർഡാണ് കാണിക്കുന്നത് കാണിക്കുമ്പോഴത്തേക്കും ആ കാടിനുള്ളിലൂടെ ഒരു പെണ്ണ് കരഞ്ഞു കരഞ്ഞിങ്ങനെ മുമ്പോട്ട് നടന്നു പോകുന്നു അവളുടെ പുറകെ ആണെങ്കിലും ഒരു സൈക്കോയുണ്ട് അവന്റെ മുഖമാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ അവളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചതുപോലെ അവളുടെ ദേഹം മുഴുവനായിട്ടും മുറിവുകളും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു പെണ്ണ് ഈ ഒരു സൈക്കോട് പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്തില്ല നീ പറയുന്നത് പോലെയല്ല ഞാൻ കേൾക്കാം നിന്നോട് പഴയതുപോലെ എല്ലാം സംസാരിക്കാന്നെല്ലാം പറയുമ്പോൾ അവനാണെങ്കിലും അവളെ ഒരിടത്തേക്ക് നിർത്തിയിട്ട് ശരി നീ പറയുന്നത് ഞാൻ എന്തായാലും വിശ്വസിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിടാന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ടു തവണ ആ ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ടും ആ ഒരു സൈക്കോ സൈക്കോയ്ക്കാതെ കേൾക്കുമ്പോൾ ദേഷ്യമല്ലാതെ ഒന്നും തോന്നില്ല ഒരിക്കലും ഞാൻ എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല നീ എന്നോട് കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്ത് പിടിച്ച ആ ഒരു പെണ്ണിനെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു കേസെല്ലാം കഴിഞ്ഞിട്ട് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവടെ ഹീറോയുടെ സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും അപ്പോഴാണ് അവൻ പറയുന്നത് ഹീറോയുടെ സഹോദരിയുടെ മകളെ ആരൊരാളെ തട്ടിക്കൊണ്ടുപോയെന്ന് അതിപ്പോൾ തട്ടിക്കൊണ്ട് പോയിട്ട് ഏകദേശം നാല് ദിവസമായി അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹെയ് നാല് ദിവസമായിട്ട് ഒരു കാര്യം എന്നോട് എന്താ പറയാ ചോദിക്കുമ്പോൾ അവൻ പറയും അത് വേറെ ഒന്നും കണ്ടല്ല അവളാണെങ്കിൽ വയലിൻ ക്ലാസ്സിൽ പോയിരിക്കായിരുന്നു നിന്റെ പേര് പറഞ്ഞിട്ടാണ് അവളെ ഒരാളവിടെ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയത് ഈ ഒരു കാര്യം നമ്മൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാല് നിനക്കത് നാണക്കേണ്ടാക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോ എന്ത് പറയണമെന്നറിയത്തില്ല കാരണം അവന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ അവന്റെ സഹോദരിയുടെ മകളെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അങ്ങനെ ഹീറോ ആയാലും നേരെ സഹോദരി എടുത്തേക്ക് ചെന്നിട്ട് അവളാണെങ്കിലും നല്ല രീതിയിൽ കരയുന്നുണ്ട് അപ്പോൾ ഹീറോ എടുത്തേക്ക് വന്നിട്ട് ഈ കരയേണ്ടത് നിനക്ക് എന്നെ അറിയാലോ ഞാൻ എന്തായാലും നവോമിയെ കണ്ടുപിടിച്ചോണ്ട് വരും ഒട്ടും വിഷമിക്കണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോയിട്ട് അവിടെയുള്ള ഒരു ഓഫീസറിനെ എന്ന് പറയുന്ന സമയത്താണ് ഒരു പോലീസാരെ പറയും ശരി സാർ ഞാൻ ഓഫീസറോട് പറയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ തന്നെ ഇരുത്തും അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ ഒരു പോലീസുകാരന് വേണ്ടിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം രണ്ടു മണിക്കൂർ അപ്പോൾ എത്ര നേരമായിട്ട് നമ്മുടെ ഹീറോ ഇവിടെ ഇരിക്കുന്നു എന്നിട്ട് ഒരാൾ പോലും നമ്മുടെ ഹീറോ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പോലും തിരക്കാനായിട്ട് വരുന്നില്ല അതുകൊണ്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ആരോടും ചോദിക്കാതെ നേരെ അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അകത്തേക്ക് നോക്കുമ്പഴത്തേക്കും അവിടെ ഒരു എട്ട് പെൺകുട്ടികളുടെ ഫോട്ടോ സൂക്ഷിച്ചിട്ടുണ്ട് അവര് എട്ടുപേരെയും എന്ന് പറഞ്ഞിട്ട് അതിൽ അവസാനമായിട്ടാണ് ഇപ്പൊ ഹീറോയുടെ സഹോദരിയുടെ മകളെ നവോമി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവളെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് അതുപോലെ അതിൽ രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോയിൽ ബ്ലാക്ക് മാർക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് രണ്ടുപേരും മരിച്ചുപോയി അങ്ങനെ ഹീറോ അതെല്ലാം നോക്കിയിട്ട് തന്റെ സഹോദരിയുടെ മകളെ നോക്കി ആകെ വിഷമിച്ചു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അതിനകത്തേക്ക് രണ്ട് എഡിക്റ്റേറ്റീവുകൾ ഇങ്ങനെ കയറി വരുന്നത് അതിൽ ഒരാളുടെ പേര് നിക്കന്നാണ് അപ്പൊ അവൻ വന്നിട്ട് പറയും സോറി സാർ നിങ്ങളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിർത്തിച്ചേന് ഓക്കെ ശരി ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു അതുപോലെ ഞങ്ങൾ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ ഒരു കാടിനകത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയെ വിളിച്ച് അവിടേക്ക് ഇങ്ങനെ പോവാണ് അതുപോലെ ഇവർ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോ ചോദിക്കും സാർ ഇപ്പൊ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയല്ലേ അതൊരു കറുത്ത പെൺകുട്ടിയാണോ അതോ വെളുത്ത പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോ അത് ഞങ്ങൾക്ക് അറിയത്തില്ല മരിച്ചത് ഒരു പെണ്ണാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാം അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത് എന്നും പറഞ്ഞിട്ട് ഡിക്ടേറ്റ് നിക്ക് പറയും സാർ ഇതിനു മുന്നേ രണ്ട് പെൺകുട്ടികൾ മരിച്ചു ഇതിപ്പോ മൂന്നാമത്തെ പെൺകുട്ടിയാണ് പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ശരീരം കിട്ടുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു നോട്ട് കിട്ടിയിരുന്നു അതില് ക്യാസിനോവ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ഹീറോ ക്യാസിനോവ ഒരു വലിയ ലവർ അല്ലേ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഗന്ധർവൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്ത്രീകളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരാണ് അതുപോലെ അവരുടെ നാട്ടിലൊരു കഥാപാത്രമാണ് കാസിനോവ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കാമുകൻ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ ഹീറോ നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പോലീസുകാരെ നിൽക്കൊണ്ട് ആംബുലൻസും കാര്യങ്ങളെല്ലാം അതുപോലെ കുറച്ച് ദൂരേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ മരത്തിന് താഴെയായിട്ട് ഒരു പെൺകുട്ടിയുടെ ശരീരം മൂടി ഇങ്ങനെ വെച്ചേക്കുന്നു അങ്ങനെ ഹീറോ ആയാലും നടന്ന അടുത്തേക്ക് ചെല്ലും തോറും അവൻ അത്രയും പേടിയുണ്ട് അവൻ അപ്പോഴും മനസ്സിൽ പറയുന്നുണ്ട് ഇതൊരിക്കലും എന്റെ സഹോദരിയുടെ മകളാവരുത് ഇത് നവോമി ആവരുത് എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് എന്തായാലും നവോമിയല്ല അത് മറ്റൊരു പെൺകുട്ടിയാണ് അങ്ങനെ അങ്ങനത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് ആശ്വാസമായിട്ട് നേരെ ആ ഒരു മരത്തിന്റെ പുറയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു പെണ്ണിന്റെ കൈ ആണെങ്കിൽ ഈ കയർ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക ശൈലിയിലാണ് അത് കിട്ടിയിട്ടുള്ളത് അതുമല്ല അതിന് താഴെയായിട്ട് നോക്കുമ്പോൾ അവളുടെ മുടിയും അവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം നോയി നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും സാർ നിങ്ങളെ പറ്റി എനിക്ക് എന്തായാലും നല്ലതുപോലെ അറിയാം നിങ്ങൾ അഡിക്റ്റ് ചെയ്യുവോ അതേപോലെ തന്നെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റും കൂടിയല്ലേ അതുമല്ല കാണാതെ പോയത് നിങ്ങളുടെ സഹോദരിയുടെ മകളും അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ ഈയൊരു കേസ് അന്വേഷിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഈ ഒരു കേസിലേക്ക് ക്ഷണിക്കുന്നതും ഹീറോയ്ക്കും അത്ര സന്തോഷമായി അങ്ങനെ ഹീറോ അവിടെ നിന്ന് മാറി വരുമ്പോഴത്തേക്കും മറ്റൊരു പോലീസുകാരനെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോ ഹീറോ ആ ഒരു പോലീസുകാരനോട് ഈ മരിച്ച പെൺകുട്ടിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ തിരക്കുമ്പഴത്തേക്കും സദ്യത്തിൽ ആ ഒരു സൈക്കോ ഈ ഒരു പെണ്ണിനെ കൊന്നിട്ടല്ല ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അവളെ ജീവനോട് തന്നെ ആ ഒരു മരത്തിൽ കെട്ടിയിടുന്നു അത് കഴിഞ്ഞ് അവളുടെ വായും കണ്ണെല്ലാം മൂടി വെക്കുന്നത് കൊണ്ട് അവൾക്ക് മിണ്ടാനോ ഒന്നിനും കഴിയത്തില്ല അങ്ങനെ ദിവസങ്ങളോളം ഈ കാടിനകത്ത് കിടന്നിട്ട് ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം കൂടി വന്ന് അറ്റാക്ക് ചെയ്തിട്ടാണ് ആ ഒരു പെണ്ണ് മരിച്ചത് എന്നുള്ള കാര്യം ആ ഒരു പോലീസുകാരൻ ഹീറോയോട് പറയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോ സ്റ്റേഷനിലേക്ക് വന്ന് കാണതായിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് അതിങ്ങനെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഈ കാണാതായിട്ടുള്ള പെൺകുട്ടികളെ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല പക്ഷെ മറ്റൊരു കാര്യമുണ്ട് എല്ലാ പെൺകുട്ടികളും അവരവരുടെ ഡിപ്പാർട്ട്മെന്റില് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ഉദാഹരണത്തിന് ഹീറോയുടെ സഹോദരിയുടെ മകൾ തന്നെ അവൾ ഒരു വയലിനിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ അവൾ കുറച്ച് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ബാക്കിയുള്ള ഓരോ സ്ത്രീകളും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ കുറച്ച് അറിയപ്പെടുന്നവരാണ് എന്നിട്ട് ഹീറോ ഇവരോട് പറയും ആ ഒരു സൈക്കോയി പെൺകുട്ടികളെല്ലാവരും തട്ടിക്കൊണ്ട് പോയതിനു ശേഷം അവരെ ഒരിക്കലും കൊല്ലുന്നില്ല പക്ഷെ അവന് വേറെ എന്തോ ആണ് ആവശ്യം അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടികളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അവര് പോലീസുകാരൻ ചോദിക്കും ശരി അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയിട്ടുള്ള ആ രണ്ട് പെൺകുട്ടികള് അവരെന്തിനാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ഒരുപക്ഷെ അവരവനെ അനുസരിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവര് അവന്റെ നിയമങ്ങളും വിശ്വാസങ്ങളും അത് അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം അവൻ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങള് ഇതിലും വിശ്വസിക്കുന്നുണ്ടായിരിക്കും അതൊന്നും ആ ഒരു പെൺകുട്ടികളെ വിശ്വസിക്കാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് അതല്ലാതെ ആ ഒരു സൈക്കോ ഒരിക്കലും പെൺകുട്ടികളെ കൊല്ലാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അവരെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ ഹീറോയിനെ പറയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള കേറ്റിനെ കാണിക്കുകയാണ് കേറ്റ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഏതൊരു ഓപ്പറേഷനും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കേറ്റ് ചെയ്തു തീർക്കും അതുപോലെ തന്റെ ഈ ഒരു ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് ഈവനിങ് ആവുമ്പോഴത്തേക്കും ഒരു ബോക്സിംഗ് ക്ലബിലേക്ക് ചെന്ന് അവിടെ നിന്ന് ആണുങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിന് നല്ലതുപോലെ ബോക്സിംഗും അറിയാം അപ്പൊ ഇതുപോലുള്ള ഒരാളാണ് നമ്മുടെ ഹീറോയിൻ അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ബന്ധുക്കളോ അങ്ങനെ വേറെ ആരുല്ല തോന്നുന്നു അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഹീറോയിനെ ഈ ഒരു രീതിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോയുടെ അടുത്ത ടാർഗറ്റ് എന്തായാലും ഹീറോയിൻ ആണ് അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് വീടിനകത്ത് ആരോ കയറിയതുപോലെ ശബ്ദം കേട്ട് ഹീറോയിൻ പതി എഴുന്നേറ്റ് അവിടെയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കും ഡോറിനടുത്തൂടെ ആരും ഇങ്ങനെ വരുന്നില്ല എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവളുടെ പുറകെ ഓരത്തും വന്ന് അവളെ അങ്ങനെ പിടിക്കുന്നതും അവ മാസ്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവടെ ചവിട്ടി കളഞ്ഞ് ഓടി താഴേക്ക് വരുകയാണ് താഴേക്ക് വരുന്ന സമയത്ത് അവളുടെ ബാലൻസ് തെറ്റി നേരെ ഒരു ഫിഷ് ഫിഷ്ടങ്ങട്ട് അതിലേക്ക് വന്ന് ഇടിച്ച് താഴേക്ക് വന്ന് വീഴുന്നു അതേ സമയം കാണിക്കുമ്പോ സൈക്കോ ഇപ്പോ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോയിൻ ചോദിക്കും ഹേ നീ ആരാ നിനക്ക് എന്താ വേണ്ടി ചോദിക്കുന്നതും എനിക്ക് നിന്നിൽ നിന്നും എല്ലാം വീണോന്നും പറഞ്ഞിട്ട് ഹീറോയിനെ മയക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനിപ്പോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ഇരുട്ടായിട്ടുള്ള റൂമിലാണ് അവൾ എഴുന്നേൽക്കുന്നത് അതുപോലെ രണ്ടു കൈയും കെട്ടിയിട്ടിട്ടുണ്ട് അതേസമയം ആ ഒരു സൈക്കോ അടുത്തേക്ക് വരുന്നതും ഹീറോയിൻ ചോദിക്കും നീ എന്നെന്താ ചെയ്തേ നീ എന്റെ ശരീരത്തിൽ എന്തോ കുത്തി ഇറക്കിയിട്ടുണ്ട് എന്നെ മയക്കാൻ വേണ്ടി അതെന്താണെന്നില്ല എന്ന് ചോദിക്കുമ്പോ ആ ഒരു സൈക്കോ ആയാലും മുഖംമൊടി ഇട്ടത് കൊണ്ട് അവന്റെ മുഖം അറിയാൻ കഴിയുന്നില്ല അവനായാലും അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ വേദനിപ്പിക്കുവോ വേറെ ഒന്നും ചെയ്തില്ല പക്ഷെ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട് അത് നീ പാലിക്കണം ഒന്ന് ബഹളം വെക്കാൻ പാടില്ല രണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒട്ടും ശ്രമിക്കരുത് പിന്നെ നീ നല്ലതുപോലെ ബോക്സിങ് ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു വിദ്യ കാണിക്കാനായിട്ട് ഒരിക്കലും തയ്യാറാവരുത് അതുകൊണ്ട് ഇതെല്ലാം വെക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ എനിക്ക് നിന്റെ നിന്ന് ആവശ്യം എന്താണെന്ന് അറിയോ നീ എന്നെ സ്നേഹിക്കണം ഞാനും ആ ഒരു സ്നേഹം തിരിച്ചു തരും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു സൈക്കോ ആണെങ്കിലും ഹീറോയിനെ മയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനും വെച്ച് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോ നമ്മുടെ ഹീറോ ഇപ്പോ നവോമിയുടെ റൂമിലേക്ക് വരാണ് ആ റൂമിലെല്ലാം അത് നല്ലതുപോലെ പരിശോധിക്കുന്ന സമയത്താണ് ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതില് നവോമിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ട് ഹീറോ കാണുന്നുണ്ട് ഒരുപക്ഷെ അവൻ ഇതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഹീറോ ഒരു ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവനുള്ള അവരുടെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ് അങ്ങനെ അവനെ വിളിച്ച് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവനും നവോമി കാണാതായതും തമ്മിൽ ഒരു ബന്ധമില്ലായ്മ ഹീറോയ്ക്കും മനസിലാവും അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല അവൾക്ക് അറിയാവുന്ന വേറെ ആരെങ്കിലും സുഹൃത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അതും അവന് വലിയ രീതിയിൽ അങ്ങനെ അറിയത്തില്ല അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ വീണ്ടും കണ്ണു തീർത്ത് നോക്കുമ്പോ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു ഗ്ലാസ് ടാങ്കിന്റെ മുകളിലേക്ക് വിടുമ്പഴത്തേക്കും കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും പതി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ അവളുടെ വീട്ടിൽ നിന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് വരെ ആ സൈക്കിൾ സൈക്കും എടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവോ എന്ന് ആലോചിച്ച് അവിടെ ഒരു ചിമ്മിനി ഉണ്ട് ആ ഒരു ചിമ്മിനി വഴി മുകളിലേക്ക് നോക്കുമ്പോൾ അതിലൂടെ പോകാനായിട്ട് എന്തായാലും മാർഗില്ല അങ്ങനെ അവിടെയുള്ള ഒരു ഡോറിന്റെ ചെറിയ ഗ്യാപ് ഉണ്ട് അത് വഴി എന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ പറയാണ് അവൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിലൊന്നും ചെയ്യരുതെന്ന് ഇത് ഇവിടുത്തെ നിയമാണെന്നും എന്നിരുന്നാലേ ഹീറോയിൻ ആദ്യത്തെ ആ ഒരു പേടിയിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് എന്നിട്ട് വെളിയിൽ ആരുണ്ട് ഞാനൊരു ഡോക്ടറാണ് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നല്ല പറയുമ്പോൾ പെട്ടെന്ന് അടുത്തൊരു മുറിയിൽ നിന്ന് മറ്റൊരു പെണ്ണ് ഹെയ് നീ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് അവ നമ്മളെ നല്ലതുപോലെ ഉപദ്രവിക്കും എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു പെണ്ണിന്റെ പേര് ഇങ്ങനെ ചോദിക്കും അപ്പൊ ആ ഒരു പെണ്ണ് അവളുടെ പേരെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കും ശരി നീ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്നല്ല ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ഥലത്ത് ഒരു പെണ്ണ് മാത്രമല്ല ആ സൈക്കോ തട്ടിക്കൊണ്ടുവന്ന ബാക്കി എല്ലാ പെൺകുട്ടികളെയും പല റൂമുകളിലായിട്ടിങ്ങനെ അടച്ചു വെച്ചേക്കാണ് അവരെല്ലാവരും അവരുടെ പേര് പറഞ്ഞിട്ട് ചിലർക്ക് അവർ എത്ര നാളായിട്ട് ഇവിടെ വന്നു പോലും അറിയത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഹീറോയുടെ സഹോദരിയുടെ മകളുണ്ടല്ലോ നവോമി അവളാണെങ്കിലും ഒരു റൂമിൽ നിന്നിട്ട് അവളുടെ പേരും പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഏകദേശം പത്ത് ദിവസമായെന്ന് തോന്നുന്നു അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോയിനെ കുറച്ചുകൂടി പേടിയെ കാരണം ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരെ പോലെ ഇവളും എത്ര നാൾ ഇവിടെ ഉണ്ടാവും എന്നറിയത്തില്ല അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ തന്റെ റൂമിലിരുന്നിട്ട് ആ ഒരു സൈക്കോയെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെല്ലാം ചെയ്യുന്നത് അവൻ എന്തായിരിക്കും ആവശ്യം എന്നല്ല ആലോചിച്ചിരിക്കുന്ന അതേ സമയം അവന്റെ റൂമിന്റെ ഡോറിന് അടിയിലുണ്ടല്ലോ ആ ഒരു ഭാഗത്തോടെ എന്തോന്ന് ഉള്ളിലേക്ക് വന്ന് വീടാണ് ഇത് കാണുമ്പോൾ ഹീറോ ചെന്നിട്ട് അതിങ്ങിനി എടുത്തു നോക്കുന്നതും അത് വേറെ ഒന്നുമല്ല ആ സൈക്കോ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെല്ലാം ഒരാളല്ലേ വസ്ത്രം കട്ടിലി കിടക്കുന്ന ഒരു ചിത്രമാണിത് അതുമല്ല ആ ഒരു ഫോട്ടോയുടെ പുറകിലാണെങ്കിൽ കാസിന എഴുതിയിട്ടുണ്ട് അത് കാണുന്നതും ആ ഒരു സൈക്കോ ഇവിടെ മനസ്സിലാക്കി ഹീറോ പെട്ടെന്ന് തോക്കു എടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ വരും വെളിയിലേക്കെല്ലാം വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോയെ എവിടെയും കാണായില്ല അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഓക്കെ അവൻ എന്തായാലും ജസ്റ്റ് മിസിന് ഓടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഹീറോ അങ്ങനെ നിൽക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോ തനിക്ക് ബോക്സിംഗ് അറിയാലോ അതെല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാണ് കാരണം അവർ സൈക്കോ വന്നു കഴിഞ്ഞാല് അവൻ ഇടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നല്ലതുപോലെ ഈ ബോക്സിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് അവൻ അവിടെ അവൾക്ക് കഴിക്കാനായിട്ട് ആകാരെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അതെല്ലാം എടുത്തിങ്ങനെ മണത്ത് നോക്കി ശരി കഴിക്കാന്ന് പറഞ്ഞിട്ട് അതിലൊരു ബ്രെഡ് എടുത്തിങ്ങനെ കഴിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്ക് വോമിറ്റിംഗ് വരുന്നത് പോലെ അവള് പെട്ടെന്ന് താഴേക്ക് വീണ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നതും പെട്ടെന്ന് ആ ഒരു സൈക്കോ ഇതിനകത്തേക്ക് കയറി വരുന്നു അപ്പോൾ ഹീറോയിനായാലും ഒരു വശത്ത് കിടക്കുമ്പോഴത്തേക്കും സൈക്കോ എന്താ ചെയ്യുന്ന വെച്ചാല് അവളുടെ ദേഹത്തേക്ക് വീണ്ടും അവളെ മയക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കാണുന്നത് നമ്മുടെ ഹീറോയും പെട്ടെന്ന് നീ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാം എന്ന് പറയുമ്പോൾ സൈക്കിൾ ചോദിക്കാം എന്ത് അതെ നീ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാൻ പോവാണ് ഇത് കേൾക്കുമ്പോ നമ്മുടെ സൈക്കിൾക്ക് പെട്ടെന്ന് സന്തോഷമായിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്റെ കൈ ഇങ്ങ് തരാൻ പറയുന്നതും ഹീറോയിൻ അങ്ങനെ അവന്റെ കയ്യില് പിടിച്ചിട്ട് ഒരു ഒറ്റ ചവിട്ടവനെ എന്നിട്ട് സൈക്കോ അടിച്ച് താഴെ കിട്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു റൂമും തുറന്ന് വിളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ് പക്ഷെ അവൾ ചെയ്തൊരു മണ്ഡലം എന്താണെന്ന് വെച്ചാല് ആ ഒരു ഡോർ പൂട്ടിയിടാതെയാണ് അവൾ വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത് അത് ആ ഒരു പേടി കാരണമാണ് അങ്ങനെ ഒരുപാട് ദൂരെ ഇങ്ങനെ ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതെന്തോ ഒരു ഗുഹ പോലെയാണ് കാണുന്നത് ചെറിയ ചെറിയ പടിക്കെട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കൂടി ഒരുപാട് വേറെ താഴേക്കെല്ലാം വീണിട്ട് ഒരു വിധത്തില് ഈ വെളിച്ച കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് നിന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അത് വലിയൊരു കാടാണ് പക്ഷെ എന്നിരുന്നാലും കാരണം ഹീറോയിൻ എവിടെയും നിൽക്കുന്നില്ല നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഒരുപാടോടി ഈ മരത്തിലെല്ലാം ഇടിച്ചിട്ട് മുഖവും കൈയും കാലെല്ലാം നല്ലതുപോലെ മുറിയെല്ലാം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നിർത്താതെ ഓടി ഓടി അവസാനിച്ചു നിന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഹീറോയിൻ നിൽക്കുന്നത് ഒരു ഉയരമുള്ള ഭാഗത്താണ് താഴെ കാണിക്കുമ്പോഴത്തേക്കും വലിയൊരു പുഴ അങ്ങനെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈക്കോ നേരെ പുറയിലേക്ക് വന്നിട്ട് കേറ്റൊരു കാരണവശാലേ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് തിരിച്ചു വാ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല ഒരുപക്ഷെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളൂ എന്നല്ല പറഞ്ഞത് നിൽക്കുന്നതും ഹീറോയിന് വേറെ വഴിയില്ലാതെ ഇപ്പൊ സൈക്കോടെ മുന്നിൽ പെട്ടു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അവളുടെ ജീവിതം അതുകൊണ്ട് ഹീറോയിൻ നേരെ താഴെയുള്ള ഒരു പുഴയിലേക്ക് എടുത്തിട്ട് ഒറ്റ ചാട്ടം അങ്ങനെ ആ ഒരു പുഴയിലേക്ക് വേണം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഒരുപാട് ദൂരം അങ്ങനെ അങ്ങനെയൊഴുകി പോകുന്നതും മീൻ പിടിക്കാൻ വന്ന കുറച്ച് പയ്യമാരി ഹീറോയിന്റെ ശരീരം കണ്ടിട്ട് ഹീറോയിനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാകും അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ ടീം അറിഞ്ഞിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഡോക്ടറിനോട് വന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ ആ ഒരു രക്ഷപ്പെട്ട ഷോക്കിൽ മാനസികമായിട്ട് അവൾക്ക് നല്ല രീതിയിൽ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ഒരു സൈക്കാട്രിക് ഡോക്ടറും കൂടിയാണ് അതുകൊണ്ട് ആ ഒരു ലേഡി ഡോക്ടറിനോട് സംസാരിച്ചേ ഹീറോ ആണെങ്കിലും നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മെന്റൽ ഷോക്കിലാണ് ഹീറോയിൻ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അവളോട് ഒന്ന് ചോദിക്കാൻ കഴിയത്തില്ല അങ്ങനെ തിരിച്ചു തിരിച്ചുവരുമ്പോൾ ആ ഒരു ലേഡി ഡോക്ടർ പറയുന്നുണ്ട് ഒരുപക്ഷെ നാളെ എന്തായാലും അവൾക്ക് കുഴപ്പമുണ്ടാവത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അതുപോലെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ സഹോദരിയുടെ മകൾ നവോമിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമല്ലോ അതുകൊണ്ട് അന്നത്തെ രാത്രി മുഴുവനായിട്ട് നമ്മുടെ ഹീറോ ആ ഹോസ്പിറ്റലിൽ തന്നെ ഹീറോയിന്റെ ആ ഒരു റൂബിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അതുകഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോൾ ഹീറോയിൻ അങ്ങനെ കണ്ണു തുറക്കുന്നതും ഹീറോയെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ പേടിക്കുമ്പോൾ ഏ പേടേടിക്കണ്ട പേടിക്കണ്ട ഞാൻ പോലീസാണ് എന്നെ വിശ്വസിക്കാന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനായാലും കുറച്ച് സമാധാനാവുന്നത് അപ്പോഴേക്കും ഹീറോയിൻ പറയും അവൻ എന്റെ മയക്കാൻ വേണ്ടി എന്തോ ഒരു മരുന്ന് എന്റെ ശരീരത്തിലേക്ക് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ അറിയും അതെനിക്കറിയാം ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറും ചേർന്നിട്ട് ആ ഒരു മരുന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഓക്കെ കേറ്റാപ്പോ അവിടെ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിനക്കെന്നോട് പറയാൻ കഴിയോ അവിടെ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു കേസ് അന്വേഷിക്കാൻ കാരണം തന്നെ എന്റെ സഹോദരിയുടെ മകളെയും ആ ഒരു സൈക്കോ തട്ടിക്കൊണ്ടുപോയി അവളുടെ പേര് നവോമി എന്നാണ് പറയുന്നതും ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പറയും അതെ ആ ഒരു പെൺകുട്ടിയുടെ ഞാൻ സംസാരിച്ചിരുന്നു അവളെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഏകദേശം പത്ത് എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് ആശ്വാസം ആവുന്നത് കാരണം നവോമി ഇതുവരെ മരിച്ചിട്ടില്ല അങ്ങനെ ഹീറോ ആയാലും പറയും ശരി നിന്റെ സഹായം എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്റെ സഹോദരിയുടെ മകളെ കണ്ടുപിടിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനായാലും അതിന് സമ്മതികയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ പത്രക്കാരെല്ലാം കൂട്ടിയിട്ട് ഹീറോയിൻ മാത്രമല്ല ആ ഒരു സൈക്കോടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ വളരെ ധീരയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പറഞ്ഞ് ഹീറോയിന് നടന്ന ആ ഒരു കാര്യങ്ങളെപ്പറ്റി ഹീറോയിനെ ഇവരോട് സംസാരിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ മീറ്റിംഗ് പോലെ ഇങ്ങനെ നടത്തി ഹീറോയിനെ കൊണ്ടിങ്ങനെ സംസാരിക്കാനും പക്ഷേ മറ്റാരെ കൊണ്ടും ചോദ്യങ്ങളൊന്ന് ചോദിക്കാനായിട്ട് സമ്മതിക്കത്തൊന്നുമില്ല ഹീറോയിൻ പറയുന്നത് എന്താണ് അത് അവർ കേൾക്കണം അത്ര മാത്രമേ ഉള്ളൂ അതേസമയം നമ്മുടെ ഹീറോ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റിനെ നോക്കി ഹീറോ അടുത്തുള്ള ഒരു പോലീസുകാരനോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു സൈക്കോ ഈ ഒരു കൂട്ടത്തിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ നമുക്കൊരിക്കലും അറിയാത്തതാണ് എന്നല്ല ഹീറോ പറയുമ്പോൾ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ആദ്യം അവളെ പുഴയിൽ നിന്ന് സംരക്ഷിച്ച ഒരു പയ്യമാരുണ്ടല്ലോ അവരോട് ടാങ്ക്സ് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവളെ ചികിത്സിച്ച ആ ഒരു ഡോക്ടർമാരോട് എന്നെല്ലാം ബാക്കിയുള്ള എല്ലാവരോടും ടാങ്ക്സ് എല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ ഒരു സൈക്കോയോട് പറയുന്നത് പോലെ എനിക്കറിയാം നിനക്ക് എന്തായാലും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന് പക്ഷേ എന്നോടുള്ള ആ ഒരു ദേഷ്യം അവിടെയുള്ള ആ ഒരു പെൺകുട്ടികളോട് ഒരിക്കലും തീർക്കരുത് കാരണം ഞാൻ രക്ഷപ്പെട്ടു വന്നത് അവരുടെ സഹായം കൊണ്ടല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒരു പക്ഷെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി പിടിക്കാൻ വാ അതുവരെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് എന്നുള്ള രീതിയിൽ ഹീറോയിൻ അങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു മീറ്റിങ്ങും അവിടെ വെച്ച് അവസാനിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവളോട് ഇങ്ങനെ ചോദിക്കാണ് അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് നല്ലതുപോലെ ഒന്നും അറിയത്തില്ല അവൻ എനിക്കൊരു ഡ്രഗ് തന്നിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടാണ് ഞാൻ ശ്രമിച്ചത് അതിങ്ങനെയുള്ള സ്ഥലം പോലും ആണെന്ന് എനിക്കറിയത്തില്ല ഒരു വെളിച്ചം കണ്ടു അതുവഴി ഞാൻ നേരെ വെളിയിലേക്ക് വന്നു മൊത്തം കാടായിരുന്നു എന്നിരുന്നാലും ഞാൻ ഇവിടെ നിർത്താതെ നേരെ ആ ഒരു പുഴയിലേക്ക് വന്ന് അവിടെ ഒന്ന് ചാടുമായിരുന്നു ഇതല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് പറയുന്നതും അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിനെ കൊണ്ട് അവളെ രക്ഷപ്പെടുത്തിയല്ലോ ആ ഒരു പുഴയുടെ സൈഡിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോയിട്ട് ശരി ഇവിടെ നിന്നാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പുഴയിൽ ചാടിയതുവരെ ഹീറോയിൻ അറിയത്തുള്ളൂ പിന്നീട് അവിടെ നിന്ന് ഒഴുകി വന്ന കാര്യങ്ങളൊന്നും ഹീറോയിൻ അറിയത്തില്ല അങ്ങനെ ഈയൊരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ അവിടെ നിന്ന് പോകുന്നതും അടുത്തത് ഹീറോയുടെ സഹോദരിയുടെ മകളുണ്ടല്ലോ നവവോമി അവളെയാണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നവവോമിനെ കൊണ്ട് അവൻ അങ്ങനെ വയലിൻ വായിച്ചിട്ട് അവിടെയുള്ള മറ്റൊരു പെണ്ണിനെ അടുത്തേക്ക് വിളിച്ച് അവളുമായിട്ട് റൊമാൻറ്റിക്കായിട്ടിരിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് നവവോമിക്ക് നല്ല പേടിയുണ്ട് കാരണം അടുത്തത് എന്തായാലും ഇവിടെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് പോലീസുകാരെ ആ ഒരു കാടിനടുത്തേക്ക് വിടുന്നുണ്ട് കാരണം ഹീറോയിൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്ഥലം അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെ നോക്കിയിട്ടും എവിടെയും അതുപോലെയുള്ള സ്ഥലം അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരുപാട് നേരം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്തെ എന്തോ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചെന്ന് വെച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ സത്യം പറഞ്ഞാലോ അത് മയക്കുമരുന്നല്ല അതെന്തോ ഒരു ഡ്രഗ് ആണ് അപ്പം ആ ഒരു ഡ്രഗ് ആരൊക്കെയാണ് വാങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിങ്ങിനെ സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ അത് കൂടുതലായിട്ടും വാങ്ങുന്നത് ഈ ഡോക്ടർമാരാണ് അപ്പൊ അത് വാങ്ങുന്ന ആ ഒരു ഡോക്ടറിന്റെ പേര് വില്യം എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡോക്ടർ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിനെ ഫോളോ ചെയ്ത് പോയിട്ട് അയാളെ പിടിക്കാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഹീറോ ഒറ്റയ്ക്ക് ആ ഒരു ഡോക്ടറെ പിടിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവിടെ നിന്ന് ഒരു ഓർഡർ കൊടുത്ത് അത് കഴിഞ്ഞ് അവരതിനെ സമ്മതിക്കണം അങ്ങനെയുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ഹീറോയ്ക്ക് അയാളെ പിടിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഹീറോയുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരെയും കൂട്ടി പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയും പറയും അതിനെ കൂടി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഹീറോ അറിയില്ല നീ എന്തായാലും വരണ്ട വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും അപ്പൊ എന്നെ ഒരു വ്യക്തിമായിട്ടാണോ കാണുന്നത് ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ അവന്റെ സൗണ്ട് അവന്റെ ഉയരം ഇതെല്ലാം എനിക്ക് നല്ലതോടെ തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നതെന്നും പറഞ്ഞ് ഹീറോയിടൊപ്പം ഹീറോയിനെപ്പോ പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരായാലും നേരെ ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് അയാളെ ഫോളോ ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ഇപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ഒരു ബാറിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ ഒരു ബാറിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഹീറോ ഹീറോയുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഹീറോയിനോട് പറയും നീ കാറിൽ തന്നെ ഇരിക്കുക ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ പോകുമ്പോ ഹീറോയും പറയുന്നില്ല അല്ല ഞാനും വരാന്ന് പറയുമ്പോ ഇല്ലല്ല നീ വന്നാ ശരിയാവത്തില്ല ഒരുപക്ഷെ അവൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൊള അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു സുഹൃത്തിനെ വിളിച്ച് നേരെ അകത്തേക്ക് പോകും അങ്ങനെ ഒരുപാട് നേരം നമ്മുടെ ഹീറോ അകത്തിരിക്കുന്ന സമയത്ത് ആ ഒരു ഡോക്ടറിനെ കാണിക്കുമ്പോ അവനിപ്പോ ഏതൊരു പെൺകുട്ടിയായിട്ട് സംസാരിച്ച് വളയ്ക്കാനായിട്ട് എന്നെ ശ്രമിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ ആ ഒരു പെണ്ണിനെ വളക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയും പെട്ടെന്ന് അകത്തേ കാര്യം വന്ന് ആ ഒരു ഡോക്ടറെ കുറെ നേരം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഏയ് നിന്നോട് കാര്യം വരുതെന്നല്ലേ ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോ ഹീറോയും പെട്ടെന്ന് അവനെ നോക്കിയിട്ടാണ് ഇവൻ തന്നെയാണ് ആള് എന്നിങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കുന്നത് നിനക്കുറപ്പാണോ അത് ഉറപ്പാണെന്ന് പറയുന്നതും ആ ഒരു ഡോക്ടറിപ്പോ അവൻ വളച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെയും വിളിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് കയറി നിൽക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടർ ഹീറോയിനെ കാണത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഡോക്ടറിന്റെ കൂടെ തന്നെ പോവാണ് ഡോക്ടറാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ ഒരു പെണ്ണിനെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് ാണെങ്കിലും പുറകെ വന്ന് അടുത്തുള്ള ഒരു തോട്ടത്തിന് എഴുതായിട്ട് വണ്ടി നിർത്തി വെളിയിൽ നിന്ന് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് അകത്തേക്ക് പോയ ആ ഒരു പെണ്ണി പാലറി വിളിക്കുന്നു പെട്ടെന്ന് നമ്മുടെ ഹീറോയും ടീമും ഓടി അകത്തേക്ക് കയറിയിട്ട് ഡോർ ഇടിച്ചു തോറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് എന്തോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഇവർ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ വെളിയിലേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോ ഹീറോടെ സുഹൃത്ത് വെളിയിൽ നിൽക്കുന്ന കാണുന്നതും ആ ഒരു ഡോക്ടറിന്റെ കയ്യില് തോക്കുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് ആ ഒരു സുഹൃത്തിനെ ആ ഒരു സുഹൃത്തിനെ ഷൂട്ട് ചെയ്ത് താഴെയിടും എന്നിട്ട് അവൻ്റെ ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഈയൊരു കാര്യം നമ്മുടെ ഹീറോയെ കണ്ട് ഹീറോയിനെന്താ ചെയ്യുന്ന വെച്ചാല് ഓടി വന്ന് അവിടെയുള്ള ആ ഒരു എടുത്ത് നേരെ അവൻ പോകുന്ന ആ വണ്ടിയുടെ മുന്നിലേക്ക് കൊണ്ടിങ്ങനെ ഇട്ടു കൊടുക്കുന്നതും ഡോക്ടർ നേരെ ഹീറോയിന്റെ കാറിലേക്ക് കൊണ്ടുവന്നിടിച്ച് ഇപ്പോൾ മുന്നിലേക്ക് പോകാൻ കഴിയാതെ അങ്ങനെ നിൽക്കാണ് അതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഓടി വന്നിട്ട് ആ അവർ തോക്കെടുത്ത് ഡോക്ടറിനെ കാണിച്ചിട്ടാണ് ഏയ് അവിടെ നിൽക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നതും ഡോക്ടർ അപ്പോഴും നിർത്തുന്നില്ല അവൻ ആ ഒരു വണ്ടിയും കൊണ്ടുവന്ന് ഇടിച്ച് തെളിപ്പിച്ച് ആ ഒരു ഡോക്ടറും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞ് മറ്റു പോലീസുകാരെല്ലാം അവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടറ് ഷൂട്ട് ചെയ്തൊരു പോലീസുകാരനാണല്ലോ അയാൾ അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു ചീഫ് ആണെങ്കിലും നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട് എന്താ ഇത്ര അത്യാവശ്യം ബാക്കിയുള്ള എല്ലാവരോടും നമ്മളോട് പറഞ്ഞിട്ട് വന്നാൽ പോരേ ചോദിക്കുമ്പോൾ ഹീറോ റൈൻ സോറി ഞാനാണ് എടുത്ത് ചാടിയത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് പോയല്ലോ അയാളുടെ വീട് പരിശോധിക്കുന്ന സമയത്താണ് അപ്പോഴാണ് അവിടെ സീക്രട്ടായിട്ടുള്ള ഒരു റൂം ഇവരെ കണ്ടുപിടിക്കുന്നത് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈക്കോ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും അവരെങ്ങനെയുള്ളവരാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കാണ് അതുപോലെ അതെ ആ ഒരു ഡോക്ടറിന്റെ ഫോട്ടോയും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ ആ ഒരു ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്തിരുന്നു ആ ഒരു കാര്യം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ എന്തെങ്കിലും അവൾ പറയാനായിട്ട് മിസ് ചെയ്തോ ഇല്ലയെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയാനായിട്ട് മിസ്സായി അപ്പോൾ ഹീറോയും ചോദിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അറേയും എല്ലാ പോലീസുകാരും ഒരിടം പോലും വിടാതെ നല്ലതുപോലെ അന്വേഷിച്ചു പക്ഷേ നീ പറഞ്ഞതുപോലെ ഒരു സ്ഥലം അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ നീ ഞങ്ങളെ കളിയാക്കുവാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയും കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് ശരി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അന്ന് എന്നെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്തിന്റെ മുകളിൽ നിന്നും വെള്ളം വീഴുന്നതുപോലെ പോലെ ശബ്ദം ഉണ്ടായിരുന്നു അത് എപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ രക്ഷപ്പെട്ടു വന്നെന്ന് പറഞ്ഞ ഒരു ടണലില്ലേ ആ ഒരു ടണൽ ആണെങ്കില് തനിയെ ഉണ്ടായ ഒരു സ്ഥലമല്ല അത് മനുഷ്യര് നിർമ്മിച്ചൊരു സ്ഥലമാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആലോചിച്ച് നോക്കുന്നത് ഇവർ അന്വേഷിച്ച ആ ഒരു കാർട്ടിലാണെങ്കിൽ തകർന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് ഒരുപക്ഷെ ആ ഒരു ബംഗ്ലാവിനടിയിലായിട്ട് ഇതുപോലെ ഒരു ടണൽ നിർമ്മിച്ച് അതിനകത്തായിരിക്കോ ഈ ഒരു പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ ഹീറോയും ഹീറോയിനും നവോമിയുടെ ബോയ്ഫ്രണ്ട് അവനെ വിളിച്ചു വരുത്തി ആ ഒരു സ്ഥലത്തിന്റെ മാപ്പ് എല്ലാം എടുത്തിട്ട് ഏത് സൈഡിലാണ് ആറുള്ളത് ആ ഒരു കാർഡിൻ്റെ മാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ആറിനടുത്തായിട്ടായിരിക്കാം എന്തായാലും ആ ഒരു ബംഗ്ലാവ് ഉള്ളത് എന്നിവരും മനസ്സിലാക്കി എന്നിട്ട് ആ ഒരു കാർഡിന്റെ ഭാഗത്തായിട്ട് ഇവർ ആ ഒരു ലൊക്കേഷൻ അങ്ങനെ നോക്കി നോക്കി നടക്കാണ് അതേസമയം ആ ഒരു പെൺകുട്ടികളെല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു ഡോക്ടർ അല്ലേ ആ ഒരു ഡോക്ടർ ഇപ്പോൾ ആ ഒരു പെൺകുട്ടികളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വന്നിട്ട് അതിൽ നവോമിയിലോട് ആ ഒരു ഇങ്ങനെ വായിക്കാൻ പറയുന്നു എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ അതിങ്ങനെ ആസ്വദിക്കുകയാണ് അങ്ങനെ ആസ്വദിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു ശബ്ദം അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡോക്ടർ അല്ല ഒരിക്കലും സൈക്കോ യഥാർത്ഥ സൈക്കോ ആണ് ഇപ്പൊ മുകളിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ അവർ സൈക്കോ ചോദിക്കുന്നുണ്ട് ഹേയ് നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത് നിന്നെ പോലീസ് കണ്ടുപിടിച്ചു അതുകൊണ്ട് പോലീസ് എന്തായാലും നിന്നെ അന്വേഷിച്ചു ഇവിടേക്ക് വരുമെന്നെല്ലാം പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു ഡോക്ടർ അവനാണ് ഈ ഒരു സൈക്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു പെൺകുട്ടികളെ കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ ഈ സൈക്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടർ പറയും ഹേയ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള സഹായം എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ പോലീസിനെ കണ്ട് പേടിച്ചു അവസ്ഥയാണ് എനിക്ക് എന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും നിന്നെ എന്തായാലും ഞാൻ കാട്ടി കൊടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോഴെനിക്ക് സഹിക്കുകയാണെങ്കിൽ നവോമി ആ വയലിൻ വായിക്കുന്ന ഒരു ശബ്ദം അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നവോമിരോട് അത് നിർത്താൻ പറയുമ്പോൾ ഈ ഒരു ഡോക്ടർ പെട്ടെന്ന് നവോമിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് ഒരു കത്തി വെച്ച് ഏയ് അവൻ പറയുന്നത് ഒരിക്കലും കേൾക്കരുത് നീ വീണ്ടും വയലിൻ വായിക്കണം ഇത് ഞാനാണ് പറയുന്നതെന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിലും പേടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ ആ ഒരു ഡോക്ടർ ആണെങ്കിലും പെട്ടെന്ന് അവളുടെ ബ്രസ്റ്റിലേക്ക് എല്ലാം അങ്ങനെ വെച്ചിട്ട് അവളോട് കുറച്ച് മോശമായിട്ട് പെരുമാറുമ്പോൾ ഇത് കാണുന്ന ആ ഒരു സൈക്കിക്ക് അത് ഇഷ്ടപ്പെടാതെ അവ മുകളിൽ നിന്നും ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതും ഓഹാ മുകളിൽ നിന്ന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഹീറോയ്ക്ക് ഈ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോ അങ്ങനെ ഓടുകയാണ് അതല്ല ഹീറോ ഇപ്പോൾ ഓടുമ്പോഴത്തേക്കും ആ ഒരു ബംഗ്ലാവിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഹീറോ നിൽക്കുന്നത് അങ്ങനെ കുറെ ദൂരെ ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും കരിയിലെല്ലാം ഓടിയിട്ട് ഒരു ഡോർ ഇങ്ങനെ കാണുന്നുണ്ട് അത് തുറക്കാനായിട്ട് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതില് ഈ ചങ്ങലെല്ലാം ആയിട്ട് ലോക്ക് ചെയ്തേക്കാണ് ഹീറോയ്ക്ക് വരെ വഴിയില്ലാതെ തന്റെ കീഴിൽ നിന്ന് അവർ തോക്കെടുത്ത് അത് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറുന്നതും ഈ ഒരു ശബ്ദം അകത്ത് നിന്ന് ആ ഒരു ഡോക്ടറും ആ ഒരു സായിക്കോയും കേട്ടു അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുന്ന ആ ഒരു സായിക്കോയും ഡോക്ടറും അവിടെ നിന്ന് പോവാണ് അതേ അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ അകത്തോടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ നിൽക്കുന്ന ആ ഒരു തറ പൊളിഞ്ഞിട്ട് നേരെ താഴേക്ക് ഒരു കിണറ്റിലേക്ക് വന്ന് വീഴുന്നു പക്ഷേ ഹീറോയ്ക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല അവിടെ നിന്ന് ഹീറോ പാതിയെ മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു പെണ്ണുങ്ങളെല്ലാം കെട്ടി വെച്ചേക്കുന്നല്ലോ ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ നവൂമിനെ കാണുന്നുണ്ട് അപ്പോൾ ഹീറോ കണ്ടിട്ട് ഓക്കെ എനിക്ക് ആവശ്യം തന്നെയാണ് പക്ഷെ അതിലും ആവശ്യം ആ ഒരു സൈക്കോയെ എനിക്ക് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ആ ഒരു സൈക്കോയുടെ പുറകെ ഇങ്ങനെ ഓടുന്നതും പുറകെ വന്ന നമ്മുടെ ആണെങ്കിൽ ഈ ഒരു പെൺകുട്ടികളെല്ലാം രക്ഷിക്കും അങ്ങനെ ഹീറോ ഇവരുടെ പുറകെ ഒരുപാട് ദൂരെ ഓടുന്നുണ്ട് നോക്കുമ്പോഴത്തേക്കും കാടാണ് അങ്ങനെ ഒരുപാട് ദൂരെ ഓടി ഓടി അവസാനം ഒരു റോഡിന്റെ സൈഡിലേക്ക് എത്തുമ്പോൾ അതിലൂടെ വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ പോവാണ് ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ നടത്തില്ല നല്ല ഇരുട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡില് ആ ഒരു സൈക്കോയും ഡോക്ടറും അങ്ങനെ ഓടുന്നു ഹീറോ പുറകെ ചെന്നിട്ട് ആ ഒരു ഡോക്ടറിനെ ഷൂട്ട് ചെയ്തത് താഴെയിടും എന്നിട്ട് അടുത്തേക്ക് ചെന്നിട്ടാണ് ആ ഡോക്ടറിനോട് ചോദിക്കുന്നത് എനിക്കറിയാം നീയല്ല ആ ഒരു സൈക്കോ അവന്റെ പേരെന്താണ് എന്നോട് പറയാൻ പറയുമ്പോൾ ആ ഒരു ഡോക്ടർ ഒരിക്കലും ആ ഒരു സൈക്കോടെ പേര് നമ്മുടെ ഹീറോയോട് പറയത്തില്ല അപ്പൊ ആ ഒരു ഡോക്ടർ പറയും ഇല്ല അവന്റെ പേരെന്തായാലും ഞാൻ പറഞ്ഞു തരത്തില്ല കാരണം ഇത്രയും നാളും അവൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ അവിടെ വെച്ച് മയങ്ങി വീഴുവാണ് ഇനി മരിച്ചു ഇല്ലേ എന്ന് അറിയത്തില്ല ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ബാക്കി പോലീസുകാരെല്ലാം വന്നിട്ട് തട്ടിക്കൊണ്ടു പോയിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഹീറോയുടെ മരുമകളായാലും രക്ഷിച്ചതുകൊണ്ട് ഹീറോ നേരെ അവളെയും പോയി കണ്ടിട്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾക്കൊരു വയലിനും പുതുതായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇന്ന് എന്തായാലും നൈറ്റ് ഇല്ല ഞാൻ വീട്ടിലുണ്ടാവും സമയമുള്ളപ്പോൾ എന്തായാലും അവിടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഓക്കേ എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ നിക്കുണ്ടല്ലോ പോലീസുകാരൻ അവനോട് വന്നിട്ട് ആ സൈക്കും എന്തായാലും ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഓരോ പെൺകുട്ടികളുടെ വീട്ടിലും രണ്ട് രണ്ട് പോലീസുകാരെ കാവലിൽ നിർത്തണം കുറച്ചു കുറച്ചുനാളത്തേക്ക് എന്നല്ല നിക്കിനോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ഡോക്ടർ മരിക്കുന്നതിന് മുന്നേ ഹീറോയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഹീറോ അത് ആലോചിക്കുകയാണ് എന്റെ കൂടെയുള്ള ആരാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിലുള്ള ഒരു കൈ എഴുത്ത് കാണുന്നു ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട് കാരണം ഇതിനു മുന്നേ ഒരു ദിവസം ഹീറോ റൂമിൽ നിൽക്കുമ്പോൾ കസിനോ എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ റൂമിലേക്ക് ഒരു ഫോട്ടോയും അതിന്റെ പുറകില് ഈ ഒരു കാര്യങ്ങളെല്ലാം എഴുതി അതിനടിയിൽ ഒരു സൈൻ ചെയ്ത് ഒരു ഫോട്ടോ അയച്ചിരുന്നല്ലോ ആ ഒരു ഫോട്ടോയിലെ സൈന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ പെട്ടെന്ന് അത് രണ്ടും ഒരുമിച്ച് വെച്ച് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടിലെ ഹാൻഡ് റൈറ്റിങ്ങും അതേപോലെ തന്നെ അതിലുള്ള സൈനും ഒരേ സൈൻ തന്നെയാണ് അപ്പോഴാണ് ഹീറോ മനസ്സിലാക്കുന്നത് ആ ഒരു സൈക്കോ വേറെ ആരുമല്ല ആ ഒരു ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള നിക്കുണ്ടല്ലോ അവനാണ് യഥാർത്ഥ ആ ഒരു സൈക്കോ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ വീടിന്റെ വെളിയിൽ രണ്ട് പോലീസ്സാരുണ്ട് അവിടേക്ക് നമ്മുടെ നിക്ക് സായിക്കോണ്ടല്ലോ അവരൊരു പോലീസുകാരനായതുകൊണ്ട് അവൻ നേരെ ഇവിടേക്ക് വന്നിട്ട് ഈ രണ്ട് പോലീസാരെ പറഞ്ഞു വിടും ഞാനൊരു പോലീസുകാരനല്ലേ ഹാട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും പറഞ്ഞു വിട്ട് ഹീറോയിന്റെ വീടിന് അകത്തേക്ക് വന്നിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ നിക്ക് അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇതേപോലെ ഹീറോയിന്റെ വീട്ടിലേക്ക് പോയെന്ന് അപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അവൻ എന്തായാലും ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്ന് അതുകൊണ്ട് ഈ ഒരു കാര്യം ഹീറോയിനോട് വിളിച്ചു പറയണല്ലോ അതുകൊണ്ട് ഹീറോയിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈക്കോ ഓൾറെഡി തന്നെ ഹീറോയിന്റെ വീടിനകത്ത് നിൽക്കുന്നത് കൊണ്ട് ഹീറോയിൻ അറിയാതെ അവിടുത്തെ ആ ടെലഫോണിന്റെ വയറുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിടും അതുകൊണ്ട് ഹീറോ വിളിക്കുമ്പോൾ ആ ഒരു കോള് പോകുന്നില്ല അപ്പോഴും ഹീറോ മനസ്സിലാക്കി അവൻ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് ഇവിടെ നിന്ന് കാറും എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പാചക ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറികളെല്ലാം ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ സൈക്കോ ആയാലും ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാന്നും പറഞ്ഞ് ഹീറോയിനെ സഹായിക്കുന്നുണ്ട് എന്നിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ അവന്റെ ആ ഒരു സൗണ്ട് മാറുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു ശബ്ദം കേട്ട് ഇവിടെ കേട്ടതുപോലെ അപ്പോഴാണ് ഹീറോയിൻ മനസ്സിലാക്കുന്നത് ഇതാ ഒരു സൈക്കോയുടെ ശബ്ദം അപ്പോൾ ഹീറോയും പെട്ടെന്ന് അവനോട് ചോദിക്കും ഹേയ് നീ ആ ഒരു സൈക്കോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞെന്നിട്ട് അതെ ഞാൻ തന്നെയാണ് ആ ഒരു സൈക്കോ നിനക്ക് നിനക്കിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ്റെ കയ്യിലൊരു കത്തിരിപ്പുണ്ട് ഓ നീ എന്നെ വെട്ടാൻ പോവാണോ എന്ന് ചോദിക്കുന്നത് ഹീറോയും പെട്ടെന്ന് അത് വെച്ചിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വെട്ട് അപ്പോൾ ആ ഒരു സൈക്കോ പറയും ഓ നീ അന്ന് എന്നെ വെല്ലുവിളിച്ചില്ലേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഇപ്പോ ഞാൻ വന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ആ ഒരു സൈക്കോ പറയും അന്ന് എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നതേ അതെല്ലാം ഞാൻ തീർക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക് കിടത്തി അവളുടെ മുകളിലേക്ക് കയറി ഇരിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് അവനെ അടിച്ച് നേരെ താഴേക്ക് വന്ന് വീണ് രണ്ടുപേർക്കും നല്ലതുപോലെ പറ്റി ആ ഒരു സൈക്കിളുടെ ബോധവും ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഹീറോയിൻ അവനെ വലിച്ചിട്ട് മറ്റൊരു വശത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു പാചകം ചെയ്യുന്ന വലിയ അടുപ്പുണ്ട് അതിന് താഴെയായിട്ട് ഈ സൈക്കോ കൊണ്ടുവന്ന ഒരു കൈവിലം കണ്ട് അതെടുത്ത് ഇങ്ങിട്ട് വയ്ക്കും അതുകൊണ്ട് സൈക്കോയ്ക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല പക്ഷെ അതിനു മുന്നേ നമ്മുടെ സൈക്കോ താഴെ കിടക്കുന്ന ഒരു കത്തി എടുത്ത് ഹീറോയിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് ഹീറോയിന്റെ കൈ മുറിഞ്ഞിട്ട് അവളാണെങ്കിലും ഒരു വശത്തേക്ക് പോയിരുന്ന രക്തം ഒരുപാട് പോകുന്നത് കൊണ്ട് തുണിയെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് അപ്പോഴേക്കാണ് നമ്മുടെ സൈക്കോ പതി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാസ് സിലിണ്ടർ തുറന്ന് ഗ്യാസ് ഇങ്ങനെ ലീക്ക് ലീക്കാവുകയാണ് എന്നിട്ട് സൈക്കോ അവൻറെ കയ്യിലുള്ള ആ ലൈറ്റർ എടുത്ത് ശരി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് അതിങ്ങനെ കത്തിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഗണ്ണിന്റെ സൗണ്ട് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും ആയിട്ട് നമ്മുടെ ഹീറോ അതിനു മുന്നേ തന്നെ അവിടേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നിക്കിനോട് പറയും ഹേയ് നിക്ക് ഇപ്പൊ ലൈറ്റർ താഴെ ഇടു എന്ന് പറയുമ്പോൾ നിക്ക് പറയും ശരി നീ ഷൂട്ട് ചെയ്തു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരിക്കാന്ന് പറയുമ്പോ ഹീറോ പതിയെ മറ്റുള്ളവരോട് സംസാരിക്കല്ലോ ആ ഒരു രീതിയിൽ നിക്കിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിക്ക് പറയും ഏയ് നിർത്ത് നിനക്കറിയാലോ ഞാനാണ് ആ ഒരു സൈക്കോ എന്ന് എന്തുകൊണ്ട് എന്നെ ഷൂട്ട് ചെയ്തോടാന്ന് ചോദിക്കുമ്പോ ഹീറോ പറയും ഇല്ല ഞാൻ ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിലുള്ള സ്പാർക്ക് കാരണം നമ്മൾ എല്ലാവരും മരിക്കും അപ്പോൾ അതുകൊണ്ട് ഹീറോ ഒന്നും ചെയ്തില്ല എന്നുള്ള ധൈര്യം നമ്മുടെ സൈക്കോ കണ്ട് അങ്ങനെ ഹീറോ ആണെങ്കിലും അവനോട് പതിയെ പതിയെ സംസാരിച്ച് ഹേ നിക്ക് ഞാൻ തോക്ക് ദേ താഴെ വെക്കാൻ പോവാണ് എന്ന് പറഞ്ഞ തോക്ക് മാറ്റി വെച്ചിട്ട് ഹീറോയുടെ ശൈലിയിൽ അവനോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിക്ക് പറയും ശരി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ സഹോദരിയുടെ മാളുണ്ടല്ലോ നവോമി അവളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവൻ അവളെ ചെയ്ത പല കാര്യങ്ങളും ഹീറോയുടെ ഇങ്ങനെ പറയുന്നതും ഇതെല്ലാം കേട്ട് കേട്ട് ഹീറോയ്ക്ക് സഹായിക്കാൻ കഴിയാതെ അവടെ വെച്ചിരിക്കുന്ന ഒരു പാൽ പാക്കറ്റ് ഉണ്ട് അതിലേക്ക് തോക്കെടുത്ത് വെച്ച് ആ ഒരു സായിക്കോയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ് അപ്പോഴേക്കും ഈ ബുള്ളറ്റ് ഈ ഒരു പാലിനുള്ളിലൂടെ കടന്നു വന്നതുകൊണ്ട് സ്പാർക്ക് ഇല്ലാത്തതുകൊണ്ടും ഈ ഒരു സ്ഥലം പൊട്ടിത്തെറിയതില്ല പകരം നമ്മുടെ സൈക്കോ അവിടെ വെച്ച് മരിക്കുകയാണ് ഈ ഒരു സീൻ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും മലയാള സിനിമയിൽ പൃഥ്വിരാജിന്റെ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ അതിന്റെ ക്ലൈമാക്സ് സീനിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ടാങ്കിനുള്ളിൽ തോക്കടുത്ത് വെച്ചിട്ടാണ് പൃഥ്വിരാജ് അതിലെ വില്ലനെ കൊല്ലുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഹീറോയിനെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അതുവായിരിക്കും Bye!